ആശ്വസിപ്പിക്കുക. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തെ പഠിപ്പിച്ച ഏറ്റവും മഹത്തായ തത്വങ്ങളിൽ ഒന്ന്, ദുഃഖിക്കുന്നവരെ ആശ്വസിപ്പിക്കുക, മനുഷ്യന്റെ വേദനകളോടൊപ്പം നിൽക്കുക, ആളുകളെ അന്നം കഴിപ്പിക്കുക, എല്ലാ വിഭാഗം ആളുകളോടും സകല ജനങ്ങളോടും നീ അഭിവാദ്യം ചെയ്യുക, അവരോടൊക്കെ സ്നേഹപൂർവ്വം വർത്തിക്കുക. ഈ രീതിയിലുള്ള തത്വം, ആ തത്വം മഹാനായ തങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. രാവിലെ പാണക്കാട്ടിൽ നിന്നിറങ്ങുമ്പോ വരാന്തയിൽ തിങ്ങി നിൽക്കുന്ന ജനക്കൂട്ടം, ഓരോരുത്തർക്കും പ്രശ്നമുണ്ട്. മഹാനായ തങ്ങളെ ഒന്ന് കാണണം, മഹാനായ തങ്ങളുടെ കൈ പിടിക്കണം, തങ്ങളെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കണം, സങ്കടം പറയണം. എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്, മലയാളത്തിൽ സ കൊണ്ട് തുടങ്ങുന്ന കുറേ സംഗതികളുമായിട്ടാണ് ആളുകൾ വന്നത്. സ കൊണ്ട് തുടങ്ങുന്ന കുറേ കാര്യങ്ങളാണ് തങ്ങൾ തിരിച്ചു കൊടുത്തത്. ആളുകൾ വന്നത് സങ്കടം, ആളുകൾ കൊണ്ടുവന്നത് സന്താപം, സമസ്യകൾ, സങ്കീർണതകൾ. കൊടുത്തതോ സ്നേഹം, സൗഹൃദം, സമന്വയം, സംയമനം, സൗഹാർദ്ദം, സന്മനോഭാവം, സുഹൃൽ മനസ്കത, എല്ലാം എല്ലാം സമാശ്ലേഷം, എല്ലാം എല്ലാം. ആളുകൾ കൊണ്ടുവന്നത് പ്രയാസങ്ങൾ, തിരിച്ചുകൊടുത്തത് മുഴുവൻ ആശ്വാസങ്ങൾ. ആരുണ്ട് ഇങ്ങനെ ഇത്ര ക്ഷമയോടെ, ഇത്ര സംയമനത്തോടെ? എനിക്ക് ഓർമ്മയുണ്ട്, ജീവിതത്തിന്റെ അന്ത്യവേളകളിൽ അല്പമൊക്കെ ആരോഗ്യം ക്ഷീണിച്ച സന്ദർഭങ്ങളിൽ പലപ്പോഴും തങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അല്പം വിശ്രമം വേണ്ടേ, നടക്കാൻ പ്രയാസമുള്ളപ്പോൾ. അപ്പോഴും പറയും, അത് കേൾക്കുമ്പോഴേക്ക് ഒറ്റ വാക്കുകൊണ്ട് മറുപടി പറയും, സാരമില്ല, അതുകൊണ്ടൊന്നും ഒന്നും സംഭവിക്കില്ല. വരാന്തയിൽ ഒരാൾ എത്തി എന്നറിഞ്ഞാൽ ഉള്ളിൽ കിടക്കുന്ന തങ്ങളുടെ ഉള്ള് അതറിയും. പാണക്കാട്ട് വരാന്തയിൽ ഒരു ആൾ എത്തിക്കഴിഞ്ഞു, ഒരാഗതൻ വന്നിരിക്കുന്നു, ഒരതിഥി വന്നിരിക്കുന്നു. അപ്പോഴേക്ക് ഉള്ളം പടയും, പിന്നെ എഴുന്നേറ്റ് വന്ന് അവിടെ ഇരിക്കും. ഓരോ സ്ഥലങ്ങളിൽ ചെന്നാൽ, മുമ്പ് കാലത്തൊക്കെ മഹാനായ തങ്ങളോടൊപ്പം നിരന്തരം യാത്ര ചെയ്ത് പ്രസംഗിച്ചതിന്റെ ഓർമ്മകൾ എന്റെ മനസ്സിലുണ്ട്. ഈ അടുത്ത കാലത്താണ് അത്തരം പരിപാടികൾ കുറഞ്ഞത്. കാരണം മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവസാന ഘട്ടത്തിൽ കുറെ പൊതുപരിപാടികൾ വെട്ടിക്കുറച്ച് പാണക്കാട് തന്നെ ഇരുന്ന് ആളുകളെ സ്വീകരിക്കുകയും ആളുകളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായി. യാത്രകൾ കുറെ വെട്ടിക്കുറച്ചു. എന്നാൽ അതിനു മുമ്പുള്ള ഒരിടക്കാലത്ത് ധാരാളം യാത്രകൾ ചെയ്തിരുന്നു. എണ്ണമറ്റ മസ്ജിദ് ഉദ്ഘാടനങ്ങൾ, എണ്ണമറ്റ പരിപാടികൾ, എണ്ണമറ്റ സമ്മേളനങ്ങൾ. അവിടങ്ങളിലൊക്കെ ഒന്നിച്ചു പോകുമ്പോ ചിലയിടത്ത് പരിപാടികൾ കഴിഞ്ഞാൽ ആളുകൾ കാത്തു നിൽക്കുന്നുണ്ടാകും. കണ്ണൂരിലെ ഒരു ഗ്രാമമാണെന്ന് കരുതും, അല്ലെങ്കിൽ കാസർഗോഡ് ജില്ലയിലെ ഒരു നഗരം. തങ്ങൾ അവിടെ പോയി വന്നിട്ടൊരു മാസം കഴിഞ്ഞിരിക്കുന്നു, ഒരു മാസം കഴിഞ്ഞാണ് തിരിച്ചു വന്നിരിക്കുന്നത്. ഈ ഒരു മാസത്തിനിടയിൽ അവിടെ ഏതൊക്കെ മരണം നടന്നു, ഈ ഒരു മാസത്തിനിടയിൽ അവിടെ ഏതൊക്കെ ചെറുപ്പക്കാർ കല്യാണം കഴിച്ചു, ആ കല്യാണം കഴിച്ച വീടുകളിലൊക്കെ കയറണം, ആ പുതിയാപ്പിളയെ കണ്ട് സന്തോഷം അറിയിക്കണം, ആ മരിച്ച വീടുകളിലൊക്കെ കയറി ചെല്ലണം, ആ പരേതാത്മാവിന് വേണ്ടി കുടുംബാംഗങ്ങളോടൊപ്പം ദുആ ചെയ്യണം. അങ്ങനെ നടക്കും. യോഗം കഴിഞ്ഞ് നേരം പുലരുവോളം അങ്ങനെ സഞ്ചരിക്കുന്നതിന് സാക്ഷിയായിട്ടുണ്ട്. സ്വന്തം കാര്യം ഒട്ടും ചിന്തിക്കാതെ, എനിക്ക് ഓർമ്മയുണ്ട്, ഒരിക്കൽ കൊയിലാണ്ടിയിൽ ഒരു യോഗം കഴിഞ്ഞു, മഹാനായ തങ്ങളുടെ കൂടെ നടന്നു പോയിരുന്നു. അപ്പൊ രാത്രി ബാഫക്കി തങ്ങളുടെ വീട്ടിലേക്കാണ് പോണത്. ബാഫക്കി തങ്ങളുടെ വീട് എന്ന് പറഞ്ഞാൽ മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പത്നിയുടെ വീടാണ്. അങ്ങോട്ട് നടന്നു പോവുകയാണ്. വെളിച്ചമില്ല, ഒരു ഊട് വഴിയിലൂടെയാണ് നടക്കുന്നത്, വളരെ പ്രയാസമുണ്ട്. അന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ബാഫക്കി തങ്ങളുടെ വീട്ടിലേക്ക്, അതായത് ശിഹാബ് തങ്ങളുടെ പത്നി ഗൃഹത്തിലേക്ക് നേരെ റോഡില്ല എന്ന് മനസ്സിലാക്കുന്നത്. എന്നെ മഹാനായ തങ്ങൾ പാർലമെന്റിലേക്ക് നിയോഗിച്ച് വർഷങ്ങൾ കഴിഞ്ഞ സമയമാണ്. എം പി ഫണ്ട് കൊടുക്കാൻ എത്രയെത്രയോ റോഡുകൾക്ക്, ഏതൊക്കെയോ ആളുകൾക്ക് മഹാനായ തങ്ങൾ കത്തുകൊടുത്തതും പറഞ്ഞതും അത് ചെയ്തു കൊടുത്തതും ഒക്കെ ഓർമ്മയിലുണ്ട്. പക്ഷെ ഈ റോഡിന്റെ കാര്യം പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ തങ്ങളോട് ചോദിച്ചു, ഇതിങ്ങനെ കിടക്കല്ലേ, ഇവിടെ റോഡ് വേണ്ടേ, വാഹനം മുമ്പിലേക്ക് പോണ്ടേ? ആളുകളുടെ കൈ പിടിച്ച് വളരെ പ്രയാസപ്പെട്ട് നടന്നു പോകുന്ന
ആ സംഭവം പിറ്റേന്ന് ഒന്നിനും കാത്തു നിൽക്കാതെ ഞാൻ അവിടെ ആ റോഡിന് എഴുതി കൊടുത്തു. തങ്ങളുടെ സമ്മതത്തിന് പോലും കാത്തു നിൽക്കാതെ അങ്ങനെയാണ് തങ്ങളുടെ ഭാര്യ വീടിന്റെ മുറ്റത്തേക്ക് നേരിട്ട് വാഹനം ചെല്ലാവുന്ന ഒരു റോഡ് എത്രയോ വർഷങ്ങൾക്ക് ശേഷം, എത്രയോ പാർട്ടി അധികാരം കൈകാര്യം ചെയ്ത ശേഷം, പാണക്കാട്ട് പൂക്കോയത്തങ്ങൾ ജീവിച്ചിരുന്ന കാലത്ത് നിരവധി വർഷം പൂക്കോയത്തങ്ങൾ നേതൃത്വം കൊടുത്ത മുന്നണി കേരളം ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ കൊടപ്പനക്കൽ വീട്ടിൽ കരണ്ടില്ലായിരുന്നു, മണ്ണെണ്ണ വിളക്ക് കത്തിക്കുകയായിരുന്നു. ആരോ പറഞ്ഞു ഇപ്പൊ നല്ല സമയമാണ്, നമ്മുടെ ഗവൺമെന്റാണ് ഭരിക്കുന്നത്, പൂക്കോയത്തങ്ങളോട് ആവശ്യപ്പെട്ടാൽ പെട്ടെന്ന് പ്രത്യേക പരിഗണന നൽകിയിട്ട് വൈദ്യുതി കണക്ഷൻ നൽകുമെന്ന് പറഞ്ഞപ്പോൾ മഹാനായ മർഹൂം പാണക്കാട് പി എം എസ് എ പൂക്കോയത്തങ്ങൾ മറുപടിയായി പറഞ്ഞത്രേ, വേണ്ട, എല്ലാവർക്കും കിട്ടുമ്പോ കിട്ടിയാൽ മതി എന്ന്. ഈ പരിസരത്തൊക്കെയുള്ള ആളുകൾക്ക്, അപേക്ഷ കൊടുത്തവർക്കൊക്കെ എപ്പോഴാണ് കറണ്ട് വരുന്നത്, അപ്പൊ കറണ്ട് വന്നാ മതി എന്ന് ആ പാത പിൻപറ്റിയ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ രാവും പകലും ജനങ്ങൾക്ക് വേണ്ടി സഞ്ചരിക്കുകയായിരുന്നു. ജീവിതത്തെ വളരെ പ്രസാദാത്മകമായിട്ടാണ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നോക്കിക്കണ്ടത്. യാതൊരു കാഠിന്യവുമില്ലാതെ കാരുണ്യത്തോടെ ജീവിതത്തെ നോക്കിക്കണ്ടു. അതിനിടയിൽ ഇഷ്ടം പോലെ നർമ്മത്തെ സ്നേഹിച്ചു. ഒറ്റക്കാകുന്ന നിമിഷം മുഴുവൻ തങ്ങളോട് ബന്ധപ്പെട്ടവർക്കറിയാം ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം തമാശ പറയാം, നിർദോഷമായ തമാശ പറയാം, ലളിതമായ തമാശ പറയാം. സ്വയം മന്ദഹസിക്കും, ആളുകൾ ചിരിക്കുന്നത് കാണുമ്പോൾ സന്തോഷമാണ്. ജീവിതത്തിൽ സങ്കടങ്ങൾ നീക്കാൻ വേണ്ടി ജീവിച്ച ഒരു മഹാത്മാവും മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി മാത്രം നിലകൊണ്ട ഒരു മഹാത്മാവും മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ തന്റെ നെഞ്ചിലേക്ക് ഏറ്റെടുക്കാൻ വന്ന ഒരു മഹാത്മാവും ആ മഹാത്മാവിന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജോലി ആളുകളെ രസിപ്പിക്കുക, ആളുകളെ സന്തോഷിപ്പിക്കുക എന്നുള്ളതായിരുന്നു. ഒരിക്കല് തങ്ങളുടെ കൂടെ പാണക്കാട്ടേക്ക് ഒരു യോഗം കഴിഞ്ഞ് തിരിച്ചു ചെല്ലുമ്പോ പാതിരാ കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഒരു മാനസിക രോഗി തങ്ങളിരിക്കുന്ന കസേരയിൽ കയറിയിരിക്കുകയാണ്. തങ്ങൾ കയറി ചെല്ലുമ്പോ ആ പാണക്കാട്ടെ വരാന്തയിലെ തങ്ങളിരിക്കുന്ന ആ പ്രധാനപ്പെട്ട മേശക്കടുത്തുള്ള തങ്ങളുടെ കസേരയിൽ മാനസിക രോഗി ഇരിക്കുന്നു. തങ്ങൾ വന്നപ്പോ യാതൊരു ഭാവഭേദവും ഇല്ലാതെ ഇരിക്കുകയാണ്. അപ്പൊ തങ്ങള് അദ്ദേഹത്തോട് സംസാരിച്ചു, എന്താ വർത്തമാനം? എനിക്കൊരു സൗക്കടമില്ല എന്ന് പറഞ്ഞു. തങ്ങളുടെ കസേരയിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞു, എനിക്കൊരു സൗക്കടമില്ല. അപ്പൊ തങ്ങള് പറഞ്ഞ വാക്കിനൊക്കെ പേർക്കുണ്ട്. മൂപ്പര് പറഞ്ഞു, മൂപ്പർക്ക് ഒരു സൗക്കടമില്ല, അത് പിന്നെ ആർക്കാ സൗക്കട് എന്ന് ശിഹാബ് തങ്ങൾ ചോദിച്ചത് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. ആ മനുഷ്യനോടും സന്തോഷത്തോടെ പെരുമാറി അകത്തു പോയി വീണ്ടും തിരിച്ചു വന്നു. അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു, അദ്ദേഹത്തിന് കിടക്കാനുള്ള ഏർപ്പാട് ചെയ്തു, അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്തു. ഇങ്ങനെയുള്ള ഒരു സാന്ത്വനം, ആ സാന്ത്വനം മനുഷ്യർക്ക് മാത്രമല്ല ലഭിച്ചത്, ഈ പ്രപഞ്ചത്തെ മുഴുവൻ സ്നേഹിച്ച, ഈ ഭൂമിയെ മുഴുവൻ സ്നേഹിച്ച ഒരു മനുഷ്യസ്നേഹി. മനുഷ്യസ്നേഹി എന്ന് പറഞ്ഞാൽ പോരാ, മനുഷ്യസ്നേഹി മനുഷ്യന്മാരെ മാത്രമേ സ്നേഹിക്കുള്ളൂ, പ്രകൃതിയെ മിണ്ടാപ്രാണികളെ മുഴുവൻ സ്നേഹിച്ച മഹാനായ ശിഹാബ് തങ്ങൾ. ആടുകളെ ഇഷ്ടമായിരുന്നു, ചെമ്മരിയാടിനെ കൊണ്ടുവന്ന് വളർത്തിയിരുന്നു. കിളികളെ ഇഷ്ടമായിരുന്നു, കിളികളെ പാണക്കാട് കൊണ്ടുവന്ന് വളർത്തിയിരുന്നു. ഞങ്ങളൊരിക്കൽ വിശാഖപട്ടണത്തിൽ പോയി, വളരെ വർഷങ്ങൾക്ക് മുമ്പാണ്, മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്കൊപ്പം ഞാൻ ചെയ്ത അന്നത്തെ കാലത്തെ ആദ്യഘട്ടത്തിലെ ഏറ്റവും ദീർഘമായ യാത്ര അതാണ്. തീവണ്ടിയിൽ ഒന്നിച്ചു പോയി, വേറെ ആരും ഉണ്ടായിരുന്നില്ല, അവിടെ യോഗത്തിന് പോയതായിരുന്നു. വിശാഖപട്ടണത്തിലെ പഴയ മലയാളികൾ, അവിടുത്തെ കച്ചവടക്കാർ, ഇവിടുന്ന് തൊഴിലിന് വേണ്ടി അവിടെ പോയവർ, വ്യാപാരാവശ്യാർത്ഥം പോയവർ, അവരെല്ലാവരും കൂടി ചേർന്ന് സംഘടിപ്പിച്ച ഒരു യോഗത്തിൽ പങ്കെടുക്കാൻ പോയതായിരുന്നു. അപ്പൊ ഒരു ദിവസം രാവിലെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ തങ്ങള് ഉലാത്തുമ്പോ വളരെ ദൂരെ ഒരു ജീവി നിൽക്കുന്നത് കണ്ടു, കടപ്പുറത്ത്. അപ്പൊ ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കുമ്പോ ആടിന്റെ മാതിരി ഉണ്ട്. അപ്പൊ തങ്ങൾ പറഞ്ഞു, നമ്മൾ പോയി നോക്കാം. പോയി നോക്കുമ്പോ സാധാരണ ആടല്ല, വലിയ ഒരാട്. ഇവിടൊന്നും അങ്ങനത്തെ ഒരാടിനെ നമുക്ക് കാണാൻ കഴിയില്ല, വലിയ ആട്. അതിന്റെ കൊമ്പ് പിന്നിലേക്ക് വളഞ്ഞ് ചുരുണ്ട്, കാണാൻ വളരെ അസാധാരണത്വവും അഴകുമുള്ള ഒരാട്. അതിന്റെ അടുത്ത് പോയി നിന്നു, അതിനെ തലോടി. എന്ത് തിരക്കാവട്ടെ, ഈ വക കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തുന്ന മഹാനായ തങ്ങളുടെ ജീവിത വീക്ഷണം ആരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. വയനാട്ടിലേക്ക് പോകുമ്പോ, കർണാടകത്തിലൂടെ യാത്ര ചെയ്യുമ്പോ, ബാംഗ്ലൂരിലേക്ക് സുൽത്താൻ ബത്തേരിയിലൂടെ യാത്ര ചെയ്യുമ്പോ സ്ഥിരമായി തങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, കടല വറുത്തത് ധാരാളം പാക്കറ്റുകൾ കയ്യിൽ കരുതി വെക്കും.
വയനാട് ചുരം കയറി പോകുമ്പോൾ കുരങ്ങുകൾക്ക് കൊടുക്കാൻ. കാറ് നിർത്തും, കുരങ്ങ് കൂട്ടം കൂട്ടമായിട്ട് വരും. ആ കുരങ്ങുകൾക്ക് ഓരോരുത്തർക്കും കടല കൊടുത്ത്, അതിനാണ് ഈ കടലയുടെ പാക്കറ്റുകൾ വാരി കൂട്ടുന്നത്. ആ ഒരു സ്നേഹം. പാണക്കാട്ട് അടുത്ത കാലം വരെ ഒരു ചെമ്മരിയാടുണ്ടായി. ഒരു ദിവസം ആ ചെമ്മരിയാട് റോട്ടിലേക്ക് നടന്നു പോയ സമയത്ത് അത് വണ്ടിയിടിച്ച് ചത്തുപോയി. അന്ന് മഹാനായ